വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പില്ലോക്ക് എങ്ങനെയാണ് ഒരു കവർ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ രണ്ട് മിനിറ്റിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പില്ലോൻ്റെ നീളം നോക്കാം. അപ്പോൾ ദേ ഇവിടെ ടേപ്പ് വെച്ചിട്ട് ഈ ഒരു സൈഡിൽ ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ നീളം എത്രയാണ് നോക്കി. അപ്പോൾ എനിക്ക് കിട്ടിയത് 23 ഇഞ്ചാണ്. ഓക്കെ, 23 ഇഞ്ച് നീളമുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പില്ലോൻ്റെ വീതി നോക്കാം. അപ്പം ഈ ഒരു പില്ലോൻ്റെ വീതി വന്നിട്ട് 16 ഇഞ്ചാണ്. കാണാമല്ലോ, 16 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. അപ്പം 23 ഇഞ്ച് നീളവും 16 ഇഞ്ച് വീതിയാണ് നമുക്ക് ഈ ഒരു പില്ലോക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഒരു പില്ലോക്ക് വേണ്ടിയിട്ട് എത്ര തുണി കട്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. പില്ലോ കവർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ തുണി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ പില്ലോന്ന് അളവെടുത്ത നീളം വന്നിട്ട് 23 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഡബിള് പ്ലസ് എക്സ്ട്രാ ആയിട്ട് നമുക്ക് 4 ഇഞ്ചും കൂടി വേണം. ഓക്കെ, അങ്ങനെ ടോട്ടൽ നമുക്ക് വേണ്ടത് 50 ഇഞ്ചാണ് ഈ ഒരു തുണിയുടെ നീളം വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു തുണിയുടെ വീതി എത്രയാന്ന് നോക്കാം. നമ്മൾ പില്ലോന്ന് അളന്നെടുത്തത് 16 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 17 ഇഞ്ചിലാണ് ഈ ഒരു തുണിയുടെ വീതി വന്നിട്ട്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ തുണി കട്ട് ചെയ്യേണ്ടത്. നീളം വന്നിട്ട് 50 ഇഞ്ച്, വീതി വന്നിട്ട് 17 ഇഞ്ച്. ഓക്കെ, പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണിയുടെ നീളം വന്നിട്ട് 49 ഇഞ്ചാണ്. എന്താ ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ഈ ഒരു തുണിയുടെ രണ്ടറ്റവും മടക്കി അടിക്കണം. പക്ഷെ എനിക്ക് ഈ ഒരു അറ്റം കരപ്പീസാണ് പറഞ്ഞത്, അതുകൊണ്ട് മടക്കി അടിക്കണ്ട. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 49 ഇഞ്ച് എടുത്തിരിക്കണേ. അപ്പം നിങ്ങൾ തുണിക്കനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ വീതി വന്നിട്ട് ഞാൻ എടുത്തിരിക്കണേ 17 ഇഞ്ച് തന്നെയാണ്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു തുണിയുടെ രണ്ടറ്റ ഭാഗവും ഒന്ന് മടക്കി അടിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇതുപോലെ രണ്ടറ്റവും മടക്കി അടിക്കുക. അപ്പം ഞാൻ മടക്കി അടിച്ചതിന് ശേഷം കാട്ടിത്തരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു അറ്റം മടക്കി അടിക്കുന്നില്ല, ഓപ്പോസിറ്റ് അറ്റം ഞാൻ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. അപ്പം മടക്കി അടിച്ചതിന് ശേഷം കാട്ടിത്തരാം. അങ്ങനെ നമ്മൾ ഈ ഒരു തുണിയുടെ ഈ ഒരു അറ്റം മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ഈ ഒരു അറ്റം നമ്മൾ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട തുണിയുടെ രണ്ടറ്റവും മടക്കി അടിക്കുക. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ തുണിയുടെ നല്ല വശമാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ തുണിയുടെ നല്ല വശമാണ്. ഇനി ഈ ഒരു മോൾ ഭാഗത്ത് നിന്നായിട്ട് ഒരു 8 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 8 ഇഞ്ച് കേട്ടോ. മുകൾ ഭാഗത്തു നിന്ന് ഒരു 8 ഇഞ്ച് അളന്നെടുത്തതിന് ശേഷം അതിനൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുക ഇതുപോലെ കേട്ടോ. അങ്ങനെ 8 ഇഞ്ചിൽ ഈ ഒരു തുണി മടക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഈ ഒരു തുണിയുടെ അറ്റം ഉണ്ടല്ലോ, ഈ ഒരു അറ്റം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുക. കയറ്റി വയ്ക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു തുണിയിൽ 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പം ഞാൻ ഈ ഒരു തുണിയിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ വേണം കേട്ടോ ഈ ഒരു തുണി വയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ തുണി വെച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ 1/2 ഇഞ്ചിൽ മുകൾ ഭാഗം മുതൽ അടി വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും 1/2 ഇഞ്ചിൽ ഞാൻ മുകൾ ഭാഗം മുതൽ അടി വരെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനി ഇക്കടെ നമ്മൾ മുകൾ ഭാഗം മുതൽ അടി വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ഈ മുകൾ ഭാഗം മുതൽ അടി വരെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാട്ടിത്തരാം. അങ്ങനെ നീറ്റായിട്ട് രണ്ട് സൈഡും ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് എടുത്ത് നല്ല പാർട്ടിലേക്ക് തിരിച്ചിടാം കേട്ടോ. ഇത് ഇങ്ങനെ തിരിച്ചിടുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഷാർപ്പായ സാധനം ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റായിട്ട് ഇവിടെയൊക്കെ കിട്ടും. അപ്പം ഞാനൊരു പേന യൂസ് ചെയ്തിട്ട് ഒന്ന് തള്ളി കൊടുക്കണ്ട്. അങ്ങനെ നമ്മൾ നീറ്റായിട്ട് ഈ ഒരു പില്ലോ കവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ദേദീക്കടെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ വളരെ നീറ്റായിട്ട് ഈ ഒരു പില്ലോ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.